കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ മാതാപിതാക്കൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നാം അല്പസമയത്തേക്ക് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാ മാതാപിതാക്കളും തങ്ങൾക്ക് ദൈവം നൽകിത്തരുന്ന കുഞ്ഞുങ്ങളെ വളരെ സ്നേഹവായ്പോടെ വളരെ സന്തോഷത്തോടെ ആണ് സ്വീകരിക്കാറുള്ളത്. എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ പല രീതിയിലുള്ള പൊരുത്തക്കേടുകൾ മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും അണുകുടുംബങ്ങളാകുമ്പോൾ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ഈ ഒരസലുകൾ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എടുത്തു പറയട്ടെ, മാതാപിതാക്കൾക്ക് ഒരുപാട് പരാതികളുണ്ട്, കുട്ടികൾക്കും ഒരുപാട് പരാതികളുണ്ട്. എന്നാൽ മാതാപിതാക്കൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഓരോ കുഞ്ഞിനെയും വളർത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശൈശവകാലം മുതൽ മാതാപിതാക്കളുടെ മനസ്സിൽ ഊന്നിയിരിക്കുന്നത് നല്ലതാണ്. ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ചില വിഷയങ്ങളും കൂടെ സംസാരിച്ച് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് തീർത്തും ശൈശവത്തിൽ കുഞ്ഞിന് കിട്ടേണ്ടുന്ന പരിപാലനം. രണ്ടാമത്തേത് ശൈശവപ്രായം മുതൽ ഓരോ കുഞ്ഞും വളർത്തിയെടുക്കുന്ന സ്വയാവബോധം സംബന്ധിച്ച് മാതാപിതാക്കൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇതാണ് തുടക്കത്തിൽ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് ശൈശവപ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന പരിപാലനം. പലപ്പോഴും നാം അറിയാറുള്ളതുപോലെ ഗർഭകാലം മുതൽ ഓരോ കുഞ്ഞിനെയും അമ്മയുടെയും പിതാവിൻ്റെയും പരിപാലനത്തിൽ സംരക്ഷിക്കേണ്ടത്, സ്നേഹവായ്പിൽ കരുതേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. എങ്കിലും ജനിച്ച് വീണ് കഴിഞ്ഞിട്ട് നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അത്യാവശ്യം അത്രയുമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും പ്രൈമറി കെയർ ഗിവർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന, ആ കുഞ്ഞിന് പരിപാലനം കൊടുക്കുന്ന ഒരാൾ. ഒട്ടുമുക്കാലും കേസുകളിൽ ഇത് അമ്മ തന്നെ ആയിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഇത് വല്യമ്മച്ചിയാകാം, ചില സന്ദർഭങ്ങളിൽ ഇത് ആയയാകാം. ആരാണ് ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ പരിപാലനം കൊടുക്കുന്നത്, ഏറ്റവും അടുത്ത കെയർ ഗിവർ ആരാണ്? ഇത് കുഞ്ഞിൻ്റെ ഭാവിയെ വളരെ അധികം ബാധിക്കുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും വലിയ പ്രശ്നങ്ങളുമായിട്ട് മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം മിക്കവാറും പ്രശ്നങ്ങളുടെയൊക്കെ റൂട്ടെന്ന് പറയുന്നത്, വേരെന്ന് പറയുന്നത് ഈ ശൈശവപ്രായത്തിലെ പരിപാലനത്തിലാണ് വന്നു നിൽക്കുന്നത്. അതാണ് നമ്മുടെ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ചും യൗവനക്കാരായ മാതാപിതാക്കൾക്ക് നാം ഇന്ന് അറിയിച്ചു കൊടുക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം. കുഞ്ഞ് താൻ കാണുന്ന ഓരോ മുഖവും ഓരോ കണ്ണുകളും കേൾക്കുന്ന ഓരോ ശബ്ദവും അനുഭവിക്കുന്ന ഓരോ സ്പർശനവും കുഞ്ഞിൻ്റെ ഉള്ളത്തിൽ ആഴമായി പതിയുന്നു. ഇത് വളരെ ശ്രദ്ധിച്ച് നാം അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. സ്നേഹം, വിശ്വാസം തുടങ്ങി മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റികളെല്ലാം, ആ അനുഭവങ്ങളെല്ലാം കുഞ്ഞിന് കിട്ടേണ്ടത് പിറന്നു വീഴുന്ന ആ സമയം മുതലുള്ള സമയത്താണ്. ലോകത്തിലേക്ക് വന്ന് ഈ ഭൂമിയുമായി കുഞ്ഞ് പൊരുത്തപ്പെട്ട് വരുന്നതായ ആ സമയത്ത് പലപ്പോഴും ദുഃഖകരമെന്ന് പറയട്ടെ, മാതാപിതാക്കൾ, വിശേഷിച്ച് അമ്മ, പ്രത്യേകിച്ച് ആദ്യത്തെ കുഞ്ഞാണെങ്കിൽ വളരെ അസ്വസ്ഥയായിരിക്കും. കാരണം അവൾക്ക് തന്നെ ഈ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് ഒരമ്മ നീങ്ങുന്ന ഒരു സമയമാണ്. പലപ്പോഴും കുഞ്ഞിന് ഏറ്റവും സന്തോഷഭരിതമായ, ഏറ്റവും ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു പരിപാലനത്തിലേക്ക് പോകുവാൻ പല മാതാപിതാക്കൾക്കും കഴിയുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാരണം, അമ്മമാർ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും ഉടക്കി നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എനിക്ക് ജോലിക്ക് പോകണമല്ലോ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണമല്ലോ. കുടുംബത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള അമ്മമാരാണെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും ആ ചിന്തകളായിരിക്കും. കുഞ്ഞിൻ്റെ ശ്രദ്ധ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് വരാറുണ്ട്. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ചെറുപ്പക്കാരായ പല മാതാപിതാക്കളും ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആരെ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ വഴിയിലേക്ക് പോകാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ഇത് വളരെ ശ്രദ്ധയോടെ നാം അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു പിതാവ് ദൈവത്തോട് വയ്ക്കുന്ന ഒരു അപേക്ഷയാണ്. മനോഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, നീ ഞങ്ങളുടെ മുൻപിൽ അയച്ച ആ പുരുഷനെ, എന്ന് വെച്ചാൽ ആ ദൂതനെ, ഞങ്ങൾക്കൊന്നുകൂടെ അയച്ച് തന്ന്
ജനിപ്പാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള ഉപദേശം ഞങ്ങൾക്ക് നൽകി തരണമേ. ഒരു പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. അതായത് ജനനത്തിന് മുൻപേ ഒരു പിതാവ് ആ കുഞ്ഞിനെ വളർത്തുവാൻ വേണ്ടി ആഗ്രഹിച്ച് അതിൻ്റെ പരിശീലനത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്ന ഒരു സന്ദർഭം. വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു വേദഭാഗമാണത്. ജനിക്കുന്നതിന് മുൻപേ ദൈവത്തോട് നാം ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുഞ്ഞിനെ വളർത്തുവാനുള്ള വിസ്ഡം, ജ്ഞാനം ഞങ്ങൾക്ക് നൽകി തരണമേ. അതിൻ്റെ കാരണം, ആ കുഞ്ഞിനെ സ്വീകരിക്കുന്ന സമയം മുതൽ ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ മനുഷ്യരാണ്. ദൈവം പരിപാലനത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്നുള്ള വചനം 139-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണ്. കുഞ്ഞിനോടുള്ള കണ്ണുകളിൽ നിന്നുള്ള ബന്ധം വളരെ ആഴമാണ്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ പലപ്പോഴും പിൽക്കാലത്ത് പരാതിപ്പെടുന്നത് കേൾക്കാറുണ്ട്. കുഞ്ഞെന്നെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഇഷ്ടത്തിനുള്ള ഒരു പോക്കാണ് പോകുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഒന്ന് അടുത്ത് ശ്രദ്ധിച്ചാൽ കുഞ്ഞുമായിട്ടുള്ള ആ ആഴമായ ആത്മബന്ധമെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ആത്മബന്ധം ശൈശവപ്രായം മുതൽ ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് പറയുന്നത് കണ്ണുകളിൽ നിന്ന് കണ്ണുകളിലേക്കുള്ള ഒരു ബന്ധമാണ്. അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുകൾ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് ആർദ്രതയോടെ നോക്കുക, സ്നേഹത്തോടെ നോക്കുക. അവിടെയാണ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനോട് ചേർന്നാണ് സ്നേഹവായ്പോടെ കുഞ്ഞിനെ കൈകളിലെടുക്കുക, സ്പർശനം എന്ന് പറയുന്നത്. കുഞ്ഞ് സംസാരിക്കുന്നതിന് എത്രയോ മുമ്പേ നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കാറുണ്ട്. സംസാരമെന്ന് പറയുന്നത് വാക്കുകൾ മാത്രമല്ലല്ലോ, സംസാരമെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്രഷൻസാണ്, നമ്മുടെ സ്പർശനമാണ്, നമ്മുടെ നോട്ടമാണ് സംസാരമെന്ന് പറയുന്നത്. സംഗീതത്തിൽ ശ്രുതി ചേർക്കുന്നത് പോലെയാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അറ്റ്യൂൺമെൻ്റ് എന്നാണ് അതിന് പറയുന്നത്. പല കുടുംബങ്ങളിലും പിൽക്കാലത്ത് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ചെറുപ്പകാലത്ത് വളരെ തുടക്കത്തിൽ ഈ ബന്ധം ഒന്ന് പൊരുത്തപ്പെട്ട് വരാത്തത് കൊണ്ടാണ്. എംബോഡിഡ് സിങ്ക്രനൈസേഷൻ എന്നാണ് അതിന് പറയുക. അടുത്ത വിഷയമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ തങ്ങളുടെ സ്വയാവബോധം വളർത്തുക എന്നുള്ളതാണ്. ഓരോ കുഞ്ഞും നമ്മൾ ചിന്തിക്കും, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുണ്ട്, കുഞ്ഞിന് മനസ്സിലാകുന്ന പ്രായമാകട്ടെ അപ്പോൾ പറഞ്ഞു കൊടുക്കാം എന്നാണ് അവർ പറയുന്നത്. ഏതാണ് കുഞ്ഞിന് മനസ്സിലാകുന്ന പ്രായം? ഓരോ കുട്ടികൾക്കും ബൗദ്ധികമായ വളർച്ച വളരെ വ്യത്യാസമായിരിക്കാം. എങ്കിലും കുഞ്ഞുങ്ങളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചുറ്റുമുള്ള ലോകത്തെ അവർ അനുഭവിക്കുന്നതെല്ലാം അവരുടെ പഠനമാണ്. കുട്ടി ജനിച്ച് വീഴുന്ന സമയം മുതൽ, ഒരു പക്ഷേ അതിനു മുൻപ് മുതൽ കുട്ടി പഠിച്ചു തുടങ്ങും. ഉദരത്തിൽ കിടക്കുമ്പോൾ അച്ഛൻ്റെ ശബ്ദം നിരന്തരമായി കേൾക്കുന്ന ഒരു കുഞ്ഞിന് പിറന്നു വീഴുമ്പോൾ അച്ഛൻ്റെ ശബ്ദം ആശ്വാസമായി തീരുന്നത് മനഃശാസ്ത്ര വിദഗ്ധർ പോലും തെളിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ പഠനം എത്രയോ നേരത്തെ തുടങ്ങുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ സ്വയാവബോധം, ഞാൻ ആര് എന്ന് ആ കുട്ടി തിരിച്ചറിയുന്നതായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ശൈശവപ്രായം മുതലാണ്, ഒരു ബേബിയായിരിക്കുമ്പോൾ മുതലാണ്. അത് വളരെ പ്രധാനമായി മാതാപിതാക്കൾ കരുതേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ അവരുടെ കാഴ്ചയ്ക്ക് അവർ അത്ര സൗന്ദര്യമുള്ളവരായിരിക്കണമെന്നില്ല. അവർക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും മറ്റുള്ള കുഞ്ഞുങ്ങളെപ്പോലെ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഉണ്ടാകണമെന്നില്ല. എങ്കിലും ദൈവം നമുക്ക് തന്ന ദൈവത്തിൻ്റെ മനോഹര ദാനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സ്വീകരിച്ച് നന്ദിയുള്ളവരായി അവരിൽ ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരിക. ദൈവത്തിന് അവർ എത്ര വിലപ്പെട്ടവരാണെന്ന് ആ ഒരു മൂല്യമാണ് ഒരു സെൽഫ് എസ്റ്റീം ഓരോ കുഞ്ഞിനും നൽകി കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ യൗവനക്കാരെ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ സ്വയമായി നിന്ദിക്കുകയും വളരെ ലോ സെൽഫ് എസ്റ്റീം, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല, അയ്യോ ഞാനോ, ഞാനൊരിക്കലും സ്റ്റേജിൽ വരികയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുടെ പിന്നിലേക്ക്, പഴയ ജീവിതത്തിലേക്ക്, ശൈശവത്തിലേക്ക്, ബാല്യത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. അവരുടെ കോൺഫിഡൻസിനെ ചോർത്തിയെടുത്ത് കളഞ്ഞ ആരെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ കാണും. ഈ രണ്ട് വിഷയങ്ങൾ, ശൈശവത്തിലെ പരിപാലനം, കുഞ്ഞുങ്ങൾ സ്വയാവബോധം വളർത്തിയെടുക്കുന്നത്,
വളരെ കഴിവ് കുറഞ്ഞ അമ്മമാര് പിതാക്കന്മാരൊക്കെ ആണെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവത്തിന് നീ ഏറ്റവും വിലപ്പെട്ടയാളാണ്. ഇന്ന് സ്റ്റേജിൽ കയറി നിനക്ക് പാട്ട് പാടാൻ പറ്റിയില്ലെങ്കിലും നീ ഇറങ്ങിപ്പോന്നെങ്കിലും കരഞ്ഞെങ്കിലും അത് സാരമില്ല, ദാറ്റ്സ് ഓക്കെ, നിനക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകും. അമ്മ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ പറയുന്നത് വഴി ഒരു കുട്ടിയുടെ ഭാവിയിലേക്ക് വളർന്നു വരുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നാം കൊടുക്കുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. മാതാപിതാക്കൾ ജീവിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ മാതാപിതാക്കളുടെയും ഒരു ചൊല്ല് തന്നെയാണിത്, ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെ. ഈ ചൊല്ല് വളരെ അന്വർത്ഥമാണെങ്കിലും അതോട് ചേർന്ന് നാം അറിയേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടെയുണ്ട്. മാതാപിതാക്കൾ പലപ്പോഴും കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ വളരെ ജെന്യുവിനായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി വളരണമെന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, കുഞ്ഞുങ്ങളുടെ സൗന്ദര്യം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവിയുടെ സുരക്ഷിതത്വം. ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി സമ്പത്ത് സ്വരുക്കൂട്ടി വയ്ക്കുമ്പോൾ, വലിയ വലിയ സ്കൂളുകളിൽ വിടുമ്പോൾ, വലിയ വലിയ സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ നാം മറ്റെന്തെങ്കിലും വിട്ടുകളയുന്നുണ്ടോ? ഒന്ന്, കുട്ടിക്ക് ഏറ്റവും ഉന്നതമായ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടാകണം. പ്രയാസങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതം കുട്ടിക്കുണ്ടാകണം. ഇത് രണ്ടുമാണ് മിക്കവാറും മാതാപിതാക്കളുടെ മനസ്സിൽ അവരെ ഡ്രൈവ് ചെയ്യുന്ന ചിന്തകളെന്ന് പറയുന്നത്. പ്രധാനമായി 5 കാര്യങ്ങളിൽ നാം ശ്രദ്ധ വെച്ച് വേണം ഒരു കുഞ്ഞിനെ ആ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ. ഭക്ഷണവും വസ്ത്രവും വീടും ഫീസും മാത്രം കൊടുക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുകയില്ല. ഒന്ന്, കുട്ടിക്ക് സുരക്ഷിതത്വം ആവശ്യമാണ്. 2, അംഗീകാരം ആവശ്യമാണ്. 3, ശിക്ഷണം അഥവാ ചിട്ടയുള്ള ജീവിതം ആവശ്യമാണ്. 4, കുട്ടിക്ക് സാമൂഹ്യമായ ബന്ധങ്ങൾ ആവശ്യമാണ്. 5, കുട്ടിക്ക് സർഗാത്മക വാസനകൾ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ആവശ്യമാണ്. ഈ 5 കാര്യങ്ങൾ ചേർന്ന് വരുമ്പോൾ ഇതിലെല്ലാറ്റിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഈ സാഹചര്യങ്ങൾ കൊടുക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ പരിധി വരെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള വിള്ളലുകൾ അത് ഒഴിവാക്കി, അല്ലെങ്കിൽ അത് ലഘൂകരിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും. സുരക്ഷിതത്വം എന്ന് പറയുന്നത് അഥവാ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞിന് മനസ്സിന് ഭാരമില്ലാതെ, വളരെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലാതെ, കുഞ്ഞിന് ശാന്തമായി, സ്വസ്ഥമായി, സ്വച്ഛമായി കളിച്ച് വളരുവാൻ, ഇടപഴകി വളരുവാൻ, കുഞ്ഞിനെ ദുരുപയോഗം ചെയ്യാത്ത ഒരു സാഹചര്യം ഓരോ കുഞ്ഞിനും ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇമോഷണൽ അബ്യൂസ്, വെർബൽ അബ്യൂസൊക്കെ ഒരുപാട് സംഭവിക്കാറുണ്ട്. ഫിസിക്കൽ, ശാരീരികമായി കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടാറുണ്ട്. വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ മുൻപിൽ വളരുന്ന ആ കുഞ്ഞ് ഭാവിയുടെ ഒരു പ്രത്യേകമായി ദൈവത്താൽ ഒരു പർപ്പസിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. മിക്കവാറും കുഞ്ഞുങ്ങൾ അസ്വസ്ഥരാണ്. മിക്കവാറും കുഞ്ഞുങ്ങൾ ഭയപ്പാടോടുകൂടിയാണ് ചുറ്റുപാടുകളെ കാണുന്നത്. ഇവിടെയാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്, പീസ് ഓഫ് മൈൻഡ് ഒരു കുഞ്ഞിന് കൊടുക്കുന്നത് എത്ര വലിയ കാര്യമാണ്. ഒരു പഴമൊഴി ഇങ്ങനെയുണ്ട്, ഒരു വീടിൻ്റെ ആരോഗ്യം അറിയണമെങ്കിൽ കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം നോക്കിയാൽ മതി. 2, അംഗീകാരം. പല ഉദ്യോഗാർത്ഥികളും തങ്ങൾ വളരെ ക്വാളിഫിക്കേഷൻസൊക്കെ ഉള്ളവരായിരിക്കും. ജോലിയിലൊക്കെ പ്രവേശിച്ച് കഴിയുമ്പോൾ അവരുടെ അധികാരികൾ പറയുന്നതിന് അവർ കീഴ്പ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ സഹപ്രവർത്തകരോട് അവരോട് സഹകരിക്കാറുമില്ല. അവർ സകലരോടും ഒരസ്വസ്ഥ മനസ്സോടെയാണ് ഇടപെടാറുള്ളത്. ഇതിൻ്റെയും റൂട്ട് ഒരു പക്ഷേ നമ്മുടെ ശൈശവകാലത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള റിജക്ഷൻസ് ആയിരിക്കാം. അംഗീകാരം കിട്ടി വളരുന്ന കുട്ടി മാത്രമേ മറ്റുള്ളവരെ അംഗീകരിക്കുകയുള്ളൂ. അംഗീകാരം കിട്ടി വളരാത്ത കുട്ടി, അതായത് റിജക്ഷൻ അനുഭവിക്കുന്ന കുട്ടികൾ, എപ്പോഴും മനസ്സിൽ മുറിവുകളുള്ളവരായിരിക്കും. അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനും മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും അവഗണിക്കുവാനും അവർ ശ്രമിക്കാറുണ്ട്. ചില വീടുകളിൽ കുഞ്ഞുങ്ങൾ വിഗ്രഹങ്ങളാണ്, കുഞ്ഞുങ്ങൾ ദൈവങ്ങൾ പോലെയാണ്. ഓവറായിട്ട് ഒരു കുഞ്ഞിന് പ്രാധാന്യം കൊടുത്താൽ ആ കുഞ്ഞിന് മാനസികാരോഗ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ ഒരു സുപ്പീരിയോറിറ്റി, അതായത് മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണ് വലിയവളാണ് എന്നുള്ള ഒരു ചിന്തയുണ്ടാകുക. എന്നാൽ തീരെ അവഗണിക്കപ്പെടുന്ന കുഞ്ഞിന് ഒരപകർഷതാബോധം ഉണ്ടാകും. ഇതിനിടയിലുള്ള ഒരു അംഗീകാരമാണ് നമുക്ക് ആവശ്യം. യോഗ്യമായ നിലയിൽ യോഗ്യമായ സമയത്ത് കുഞ്ഞിന് അപ്രീസിയേഷൻ നൽകുക, കുഞ്ഞിന് മോട്ടിവേഷൻ നൽകുക, അതാണ് അതിലുദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് കുഞ്ഞിന് ശിക്ഷണം ലഭിക്കണം. ശിക്ഷണം എന്ന് പറഞ്ഞാൽ ശിക്ഷ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ശിക്ഷണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള വാക്ക് കോച്ചിങ് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലേക്കുള്ള നന്മ ആഗ്രഹിച്ച് നാം ചില റിസ്ട്രിക്ഷൻസ്, ചില നിയന്ത്രണങ്ങൾ വയ്ക്കാറുണ്ട്. ഇന്ന് നിയന്ത്രണങ്ങളില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമായിട്ടാണ് പല മാതാപിതാക്കളും കണക്കാക്കിയിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്ക് ചിട്ടകളില്ലാത്ത കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ എക്കാലത്തും ചിട്ടകളില്ലാത്തവരായിരിക്കും. അവർക്ക് ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടവരായിരിക്കും. അവിടെയാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വളരെ പ്രധാനമാകുന്നത്. വളരെ ശിക്ഷയും ശിക്ഷണവും ചിട്ടയും ആവശ്യത്തിനനുസരിച്ച് ഒരു വീട്ടിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയാണ് ഒരു വ്യക്തിത്വം നന്നായി രൂപീകരിക്കപ്പെടുന്നത്. അടുത്തതായി കുഞ്ഞുങ്ങൾക്ക് സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാകണം. എനിക്കറിയാവുന്ന ഒരു കുടുംബം, വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുടുംബമാണ്, യവനക്കാരാണ്. അവരുടെ കുഞ്ഞിനെ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടാൽ ചീത്തയായ വാക്കുകൾ പഠിക്കും, ചീത്തയായിട്ടുള്ള പെരുമാറ്റ രീതികൾ, തെറ്റായിട്ടുള്ള പെരുമാറ്റ രീതികൾ പഠിക്കുമെന്ന് പറഞ്ഞ് അവരുടെ കുഞ്ഞിനെ അവർ സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്താതെയാണ് വളർത്തുന്നത്. അതായത് കുഞ്ഞിന് ഉള്ള വളർച്ച മുഴുവൻ ഞങ്ങൾ വീട്ടിനകത്ത് കൊടുത്തുകൊള്ളാം എന്നുള്ള ചിന്ത വളരെ വികലമായിട്ടുള്ള ഒരു ചിന്താഗതിയാണത്. നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കുഞ്ഞിനെ നാം വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹവുമായി നന്നായി ഇടപഴകുവാൻ, മറ്റുള്ള വ്യക്തികൾക്ക് ആശ്വാസമായി തീരുവാൻ, തളർന്നിരിക്കുന്നവർക്ക് കൈപിടിച്ച് അവർക്ക് ബലം കൽപ്പിക്കുവാൻ. അങ്ങനെ യോഗ്യമായ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചെറുപ്രായം മുതൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നല്ല സാമൂഹ്യ ബന്ധങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയണം. അവർ കളിച്ച് വളരട്ടെ, അവർ ഇടപഴകട്ടെ. തീർച്ചയായിട്ടും തിന്മകൾ അവർ കാണും, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ കാണും. അവിടെയാണ് മാതാപിതാക്കളുടെ ശരിയായിട്ടുള്ള കോച്ചിങ് അവർക്ക് ലഭ്യമാകേണ്ടത്. അവസാനമായിട്ട് പറയട്ടെ, കുഞ്ഞുങ്ങൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുവാൻ, സർഗാത്മകമായ വാസനകൾ ഉപയോഗിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകണം. എല്ലാ കുഞ്ഞുങ്ങളും എൻജിനീയേഴ്സ് ആകുന്നില്ല, എല്ലാ കുട്ടികളും ഡോക്ടേഴ്സ് ആകുന്നില്ല, എല്ലാ കുട്ടികളും അധ്യാപകരാകുന്നില്ല. ഓരോ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ബേസിക് വിദ്യാഭ്യാസം ആവശ്യമാണ്. അത് കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് കൊടുക്കാം. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള പ്രത്യേക സ്കില്ലുകളുണ്ട്. ചിലർക്ക് പടം വരയ്ക്കുവാനാകും, ചിലർക്ക് പെയിൻറ്റ് ചെയ്യുവാനാകും, ചിലർക്ക് മ്യൂസിക്കലാകും, ചിലർക്ക് വിഷ്വൽസ്, നാച്ചുറൽ ബ്യൂട്ടിയെ അബ്സോർബ് ചെയ്യുവാനുള്ള കഴിവായിരിക്കാം. എന്തായിരുന്നാലും കുഞ്ഞുങ്ങളുടെ പ്രത്യേകമായ കഴിവുകൾ, സാമൂഹ്യമായിട്ടുള്ള സ്കില്ലുകളായാലും ഇൻ്റർപേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായാലും ഇൻട്രാപേഴ്സണൽ പോയട്രി റൈറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളായാലും എന്ത് കഴിവായിക്കോട്ടെ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കാം, എന്തിലാണെങ്കിലും അവരുടെ സ്വതസിദ്ധമായ വാസനകളെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. സുരക്ഷിതത്വം നൽകാം, അംഗീകാരം നൽകാം, നല്ല ശിക്ഷണം ചിട്ട നൽകി കൊടുക്കാം, സാമൂഹ്യ ബന്ധങ്ങൾ നൽകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.